എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് December 1 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നന്നായി യജ്ഞിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കുകയില്ല. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ അശ്രാന്തമായ പരിശ്രമം തന്നെ വേണ്ടിവരും. വാക്കുകൾ തീക്ഷ്ണമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രതിസന്ധികൾ മറികടക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതിയും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖപ്രദമായിരിക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. വിവാഹാദികാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വാഹനവും മറ്റും മാറ്റി വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി മകരം നക്ഷത്രമാണ്. ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കുവാൻ സുഹൃത്തുക്കളുടെ സഹായം വേണ്ടിവരും. അതേപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതായിരിക്കും. ശത്രുക്കളെ തോൽപ്പിക്കുവാൻ സാധിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. വാക്കുകൾ യാഥാർത്ഥ്യമായി ഭവിക്കും. ശത്രുക്ഷയം ഉണ്ടാകുന്നതായിരിക്കും. അതേപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാം. അടുത്തതായി പുണർ നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി മികച്ച നിലയിൽ തന്നെയായിരിക്കും. കൂടാതെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കും. സർക്കാരിൽ നിന്നും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ജോലിസ്ഥലത്ത് സമ്മർദ്ദം വർദ്ധിക്കുന്നതായിരിക്കും. വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അറിയിപ്പുകൾ ലഭിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ അധികാര സ്ഥാനങ്ങളും മറ്റും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നില മികച്ചതായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കുവാൻ സാധിക്കും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ യഥാസമയം പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി അത്തം നക്ഷത്രമാണ്. വിപരീത സാഹചര്യങ്ങളെ ആത്മവിശ്വാസം കൊണ്ട് മറികടക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ജീവിത പങ്കാളിയുടെ പിന്തുണ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. നിശ്ചയിച്ച കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖപ്രദമായിരിക്കും. സാമ്പത്തികമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. വിശേഷപ്പെട്ട സമ്മാനങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും. യാത്രകൾ ഫലവത്താകും. പൂർവ്വകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. രാവിലെ 9 ശേഷം കാര്യവിജയം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, സാമ്പത്തിക നേട്ടം, സഹോദര ഗുണം എന്നിവ അനുഭവത്തിൽ വരും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. യാത്ര മുഖാന്തരം ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. തൊഴിൽപരമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് ശ്രമിക്കുക. ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖപ്രദമായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തും. സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി പുരാണ നക്ഷത്രമാണ്. കാർഷിക മേഖലയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. യാത്രകളും മറ്റും ഫലവത്താകും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. തൊഴിൽപരമായി ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും. കുടുംബത്തിൽ വളരെയധികം സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി ത്രികോണ നക്ഷത്രമാണ്. പ്രവർത്തന മേഖലയിൽ പുരോഗതി അനുഭവപ്പെടും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിലപാടുകളിൽ വ്യതിചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി അവട്ടം നക്ഷത്രമാണ്. ദൂരദേശയാത്രകൾ ഉണ്ടാകാം. ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു ഭവിക്കാം.
ബന്ധുജന സമാഗമം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അടുത്തതായി ജതയൻ നക്ഷത്രമാണ്. ഉദരവൈഷമ്യം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ വേണം. യാത്ര മുഖാന്തരം ക്ലേശം അനുഭവത്തിൽ വരാം. അടുത്തതായി പുരുട്ട നക്ഷത്രമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകും. ഭക്ഷ്യവിഷബാധയിൽക്കാതെ ശ്രദ്ധിക്കണം. ധനപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തതായി ഉത്രട്ടായ നക്ഷത്രമാണ്. യാത്രകൾ ഫലവത്താകും. ബന്ധുജന സമാഗമം ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. സാമ്പത്തികമായി ഗുണമായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരും. കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.